നമസ്കാരം. സ്ത്രീകളുടെ ശരീരത്തിൽ നടക്കുന്ന ശാരീരികമായ പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. സന്താനഭാഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ പ്രക്രിയയാകുന്നു മാസമുറ അഥവാ ആർത്തവം. ഇത്തരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് പുരുഷ ശരീരത്തെക്കാൾ സ്ത്രീകളുടെ ശരീരത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരു പെൺകുട്ടി ഋതുമതിയാകുന്ന നിമിഷം മുതൽ അവരുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ വന്നു ചേരുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഹോർമോണൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഇതിനാൽ ദൃശ്യമായും അദൃശ്യമായും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. സ്ത്രീകൾക്ക് ശാരീരികമായി മാത്രമല്ല മറിച്ച് മാനസികമായും വളരെയേറെ വ്യത്യാസം ആ ദിവസം അടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ആർത്തവ സമയം അടുക്കുമ്പോൾ ചിലർക്ക് വളരെ ക്ഷമ ഉള്ളവർ ആയാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരിക, മുഖത്തടിച്ച പോലെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുക എന്നിവ ഇത്തരത്തിൽ ഇവർക്ക് മാനസികമായി വന്നു ചേരുന്ന ഒരു കാര്യമാകുന്നു. ഇതെല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല, എന്നാൽ ഇത്തരത്തിൽ പല മാനസിക വ്യത്യാസങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതുമാണ്. ഈ വീഡിയോയിലൂടെ ആർത്തവ കാലത്തിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്ര ദർശനം നടത്തണം എന്ന് വിശദമായി മനസ്സിലാക്കാം. ഈ സമയം ആർത്തവ സമയവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൽ ചിലത് പറയുന്നത് ഈ സമയം സ്ത്രീകൾ മുളക്, വേപ്പില തുടങ്ങിയ സസ്യങ്ങൾ തൊടരുത് എന്ന് പറയുന്നു. ഇതിന് പിന്നിൽ പറയുന്നത് ഈ സമയം സ്ത്രീകളുടെ ശരീരത്തിൽ അമിതമായ ചൂട് ഉണ്ടാകുന്നു. അതിനാൽ ഈ ചൂട് ഇത്തരം ചെടികൾക്കും വൃക്ഷങ്ങളെയും പെട്ടെന്ന് ബാധിക്കുന്നു എന്നാണ്. ഇതിനാൽ അവ ഉണങ്ങിപ്പോകും എന്നാണ് വിശ്വാസം. കൂടാതെ ഈ സമയം ശരീരത്തിൽ നിന്നും ഇരുമ്പിന്റെ അംശം കുറയുന്നതിനാൽ ശാരീരികമായ വിശ്രമം ഇവർക്ക് ഈ സമയം ആവശ്യമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ സമയം അടുക്കളയിൽ പാചകം ചെയ്യരുത് എന്ന്. ഇതിലൂടെ ശാരീരിക വിശ്രമം ആവശ്യമായതിനാലാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ പണ്ടെല്ലാം കൂട്ടുകുടുംബം ആയതിനാൽ ഇങ്ങനെ വിശ്രമിച്ചാൽ മറ്റുള്ളവർ അടുക്കളയിൽ കയറുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും ഈ സമയം ജോലി ചെയ്യുന്നവരാകുന്നു. അതിനാൽ ശാരീരികമായ വിശ്രമം സ്ത്രീകൾക്ക് ഈ സമയം ലഭിക്കുന്നതല്ല. കൂടാതെ ഈ സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തരുത് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ക്ഷേത്രങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പലതരം സസ്യങ്ങൾ നട്ടു വളർത്തിയിരുന്നു. ഉദാഹരണത്തിന് തുളസി, കൂവളം എന്നിങ്ങനെ മറ്റു പല വൃക്ഷങ്ങളും സസ്യങ്ങളും ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ സസ്യങ്ങളിൽ ചിലത് മനുഷ്യ ശരീരത്തിലെ ചൂട് പെട്ടെന്ന് അവരെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവ പെട്ടെന്ന് നശിച്ചു പോകുവാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇതിനാലും ഈ സമയം സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ വലം വയ്ക്കുക പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഈ സമയം ആയാസമായി തോന്നുന്നതിനാലും ഈ സമയം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നു. കൂടാതെ ആർത്തവത്തോട് ചേർന്ന ദിവസങ്ങളിലും ആർത്തവം കഴിഞ്ഞ ദിവസങ്ങളിലും മാനസികമായി അധികം സമ്മർദ്ദമോ അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥതയോ അനുഭവിക്കുന്നതാണ്. ഇതിനാൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവർക്ക് ഏകാഗ്രത ലഭിക്കുവാൻ ബുദ്ധിമുട്ടാകുന്നു. ഇത്തരത്തിൽ മനസ്സിന് ഏകാഗ്രത ലഭിക്കാത്തതിനാലും ക്ഷേത്ര ദർശനം ഈ സമയം പാടില്ല എന്ന് പറയുന്നു. കൂടാതെ ഈ സമയം സ്ത്രീകൾക്ക് പൊതുവെ ശുദ്ധി കുറവായി സ്വയം തോന്നുന്നതുമാണ്. അമിതമായി വിയർക്കുന്നതിനാലോ രക്തം പുറത്തേക്ക് പോകുന്നതിനാലോ ആണ് ഇങ്ങനെ തോന്നുന്നത്. ഇത്തരം നെഗറ്റീവ് ചിന്തകളാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ പലതരത്തിൽ സ്ത്രീകൾക്ക് ഈ സമയം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാലാണ് ക്ഷേത്ര ദർശനം ആർത്തവ സമയം പാടില്ല എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവുമായി ഈ സമയം വളരെയധികം വിശ്രമം ആവശ്യമാകുന്നു. അതിനാലാണ് ചിലർ ഈ സമയം മന്ത്രജപം, യോഗ, ധ്യാനം എന്നിവ ചെയ്യരുത് എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയത്തിലും ഇഷ്ടദേവതയെ മനസ്സിൽ ആരാധിക്കുന്നത് ഉത്തമമാകുന്നു. ഈ സമയം ദൈവിക ചിന്തകൾ പാടില്ല എന്ന് ഒരിക്കലും പറയുവാൻ പാടില്ല. കാരണം ദൈവ ചൈതന്യം ഏവരിലും വസിക്കുന്നു. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഈ സമയം മാനസികമായും ശാരീരികമായും വിശ്രമം നൽകേണ്ടതാകുന്നു. ഇതിവരുടെ ശരീരത്തിൽ നടക്കുന്ന സങ്കീർണമായ പ്രക്രിയകളെ പുരാതന കാലം മുതൽ മനസ്സിലാക്കിയതിനാൽ അവർക്ക് ബഹുമാനവും ആദരവും നൽകിയ കാര്യമാകുന്നു. അല്ലാതെ അവർ അശുദ്ധി ആയതിനാൽ മാറ്റി നിർത്തപ്പെടുന്നതല്ല എന്നും മനസ്സിലാക്കുന്നത് ഉചിതമാകുന്നു. ഇനി ആർത്തവം കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്ര ദർശനമാകാം എന്ന് മനസ്സിലാക്കാം. മൂന്ന് ദിവസം കഴിഞ്ഞ് സാധാരണ ആചാരങ്ങൾ അനുസരിച്ച് 3 ദിവസം കഴിഞ്ഞ ശേഷം, അതായത് 4-ാം ദിവസം കുളിച്ച് ശുദ്ധിയായി അടുക്കളയിൽ പ്രവേശിക്കാവുന്നതാണ്. സാധാരണയായി ആദ്യ 3 ദിവസങ്ങളിലാണ് അധികം ക്ഷീണവും മറ്റു ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ കൂടുതലായി അനുഭവിക്കുന്നത്. അതിനാലാണ് ആദ്യ 3 ദിവസം സമ്പൂർണമായി വിശ്രമം സ്ത്രീകൾക്ക് നൽകുന്നത്. ഇനി ഏത് ദിവസം മുതൽ സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്താം എന്ന് മനസ്സിലാക്കാം. 7 ദിവസത്തിന് ശേഷം. പൊതുവെ എല്ലാ സ്ത്രീകൾക്കും 7 ദിവസത്തിന് ശേഷം ആർത്തവം നിൽക്കുന്നു എന്നാണ്. അതിനാൽ പൊതുവെ ആ സമയം അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാകുന്നു. സ്വയം അശുദ്ധിയാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ ഇവരിൽ ഇല്ലാതെയാകുന്നു. അതിനാൽ 7 ദിവസത്തിന് ശേഷം 8-ാം ദിവസം മുതൽ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്താവുന്നതാണ്. എന്നാൽ ശിവക്ഷേത്ര ദർശനം നടത്തരുത്. ഇനി ആർത്തവം കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്താം എന്ന് മനസ്സിലാക്കാം. 10 ദിവസത്തിന് ശേഷം. ആർത്തവത്തിന്റെ 10-ാം ദിവസത്തിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അതായത് ആർത്തവത്തിന്റെ 10-ാം ദിവസം മുതൽ ശിവക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. എന്നാൽ ചിലർക്ക് ചിലപ്പോൾ ഈ സമയവും ശരീരശുദ്ധി തോന്നാത്തതിനാൽ 12-ാം ദിവസം മുതൽ ക്ഷേത്ര ദർശനം നടത്തുന്നവരുമുണ്ട്. ഇതിൽ തെറ്റില്ല. ഓരോരുത്തർക്കും മാനസികമായി എപ്പോൾ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ അവർക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ചിലർക്ക് 3, 5, 7 എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ ആർത്തവം കഴിയുന്നു. എന്നാൽ ചിലർക്ക് അതിൽ കൂടുതൽ ദിവസം ആർത്തവം ഉണ്ടാകുന്നു. അവർ അവരുടെ ആർത്തവം നിന്നതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. എന്നാൽ ശിവക്ഷേത്രത്തിൽ ആർത്തവം നിന്നതിന് 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ദർശനം നടത്തുവാൻ പാടൂ. ഇനി ആർത്തവത്തിന് എത്ര ദിവസം മുൻപ് മുതൽ ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന് മനസ്സിലാക്കാം. 7 ദിവസം മുൻപ്. 20 ദിവസത്തിന് ശേഷവും ശിവക്ഷേത്ര ദർശനം നടത്തരുത് എന്നാണ് വിശ്വാസം. അതിനാൽ 28 ദിവസത്തിലെ ചക്രത്തിലാണ് മാസമുറ വരുന്നത് എങ്കിൽ ആർത്തവത്തിന് 7 ദിവസം മുൻപ് മുതൽ ശിവക്ഷേത്ര ദർശനം പാടുള്ളതല്ല. ഇനി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ എത്ര ദിവസം മുൻപ് മുതൽ ക്ഷേത്ര ദർശനം പാടില്ല എന്ന് മനസ്സിലാക്കാം. 4 ദിവസം മുൻപ്. ആർത്തവത്തിന് ശേഷം 23 ദിവസങ്ങൾക്ക് ശേഷം ഒരു ക്ഷേത്രത്തിലും ദർശനം നടത്തരുത് എന്നാണ് വിശ്വാസം. അതിനാൽ 28 ദിവസത്തെ ചക്രത്തിൽ മാസമുറ വരുന്നത് എങ്കിൽ ആർത്തവത്തിന് 4 ദിവസം മുൻപ് മുതൽ ക്ഷേത്ര ദർശനം പാടുള്ളതല്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ മന്ത്രജപവും വീട്ടിൽ വിളക്ക് കൊളുത്താവുന്നതുമാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് പറയുന്ന ദിവസങ്ങളെക്കുറിച്ച് വിശ്വാസങ്ങളിൽ പറയുന്നു. കൂടാതെ ആർത്തവശേഷം കുളിച്ച് മറ്റൊരു വ്യക്തിയാൽ തുളസി വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളം തളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തിന് പോകാം എന്നും വിശ്വസിക്കുന്നു.